തുടർച്ചയായ മൂന്നാം ദിവസവും സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾക്ക് മുന്നിൽ നീണ്ട നിര. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട്. തിരക്ക് പല സ്ഥലങ്ങളിലും ഗതാഗത കുരുക്കിന് കാരണമായി. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഞാൻ ഇപ്പം ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത് മോൻ്റെ അടുത്ത് ചോറും കറിയും കൂടെ കൊടുത്തേക്കാനേ. നമ്മളെ പറഞ്ഞ് തിന്നാലോ. അപ്പൊ സമയം രണ്ടു മണിയാകും ഇവിടുന്ന് കഴിച്ചില്ലാവാനേ. ഇത് കിട്ടിയില്ല എന്നിട്ട് തുടങ്ങും വെറ. ഇപ്പറഞ്ഞത് ഒരു തമാശയല്ല. മദ്യം വാങ്ങാൻ മണിക്കൂറുകളോളമാണ് ഇന്നും ഉപഭോക്താക്കൾ പൊരുവെയിലത്ത് വരി നിന്നത്. വിൽപ്പനശാലകൾ തുറക്കും മുൻപേ മിക്കയിടത്തും ആവശ്യക്കാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. തിരക്ക് നിയന്ത്രണാതീതമായതോടെ പോലീസ് രംഗത്തിറങ്ങി. പ്രധാന നിരത്തുകളിൽ നിന്ന് ഇടവഴികളിലേക്ക് കൂടി കാത്തുനിന്നവരുടെ നിര നീണ്ടത് കാൽനട യാത്രക്കാരെയും വലച്ചു. വരി നിന്നു തളർന്നവർ സർക്കാരിനോടുള്ള രോഷം മറച്ചുവച്ചില്ല. ഞങ്ങൾ ചെയ്ത് പക്ഷേ ജനങ്ങളെ പാവപ്പെട്ട തൊഴിലാളിയെ ബുദ്ധിമുട്ടിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പാറ്റിയാലും തുടങ്ങും. പല വിൽപ്പനശാലകളിലും ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായി. വരി തെറ്റിച്ചു കയറാൻ ചിലർ ശ്രമിച്ചത് നേരിയ സംഘർഷങ്ങൾക്കും വഴിവെച്ചു. തിരക്ക് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളെയും ബാധിച്ചു. കൂട്ടിയ വിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുകയോ നിലവിലെ കേന്ദ്രങ്ങളിൽ കൂടുതൽ കൗണ്ടറുകൾ ഏർപ്പെടുത്തുകയോ ചെയ്യുക മാത്രമാണ് ഈ തിരക്ക് നിയന്ത്രിക്കുവാനുള്ള പോംവഴി. MB ശരചന്ദ്രൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.